മിക്സിയിൽ അഴുക്ക് കണ്ടോ? അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ള എളുപ്പം, വെള്ളം തൊടാതെ എങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വിനീഗർ വേണം. അപ്പൊ വിനീഗർ നമുക്ക് ഒരു സ്പൂണൊക്കെ ധാരാളമാണ്, നമുക്ക് അധികമൊന്നും വേണ്ട. അപ്പൊ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അത് കുറച്ച് ഒരു ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ നല്ല നാരങ്ങാത്തോണ്ട് ഉണ്ടെങ്കിൽ നാരങ്ങാത്തോണ്ട്, അല്ലെങ്കിൽ ഒരു അരമോര നാരങ്ങ കൂടി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അങ്ങ് വെക്കാം. അപ്പോൾ വെക്കുമ്പോൾ നല്ല റിയാക്ഷൻ ഉണ്ടാവും കേട്ടോ അതിന്. ആ റിയാക്ഷൻസ് നമുക്ക് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഇതിൽ മുക്കുമ്പോൾ വെച്ചില്ല, നമ്മൾ അതിൽ തന്നെ നമ്മളിങ്ങനെ ആക്കണം കേട്ടോ. അത് കണ്ടോ, നാരങ്ങ തൊണ്ട് ദേ ഇതിൽ വെച്ചിട്ട് നമ്മൾ ദേ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ മുക്കണേ, ഇത് കണ്ടോ, മുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ റിയാക്ഷൻ വരും. അപ്പോൾ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ അഴുക്കൊക്കെ പോകാനാണ്. നാരങ്ങത്തോണ്ടിനും നാരങ്ങയ്ക്കും ഭയങ്കര ഇതാണ് ക്ലീൻ ചെയ്യണതിന് ഒരു ഇതാണ്. നമുക്ക് നോക്കിക്കേ, ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ആക്കുമ്പോൾ തന്നെ അത് വരും. പിന്നെ നല്ലവണ്ണത് കേട്ടോ, നല്ലവണ്ണം പിടിച്ചിരിക്കണമൊക്കെ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ബ്രഷ് അത് ഒന്ന് കുതിർന്ന് വരേണ്ടതുണ്ട്, അല്ലാതെയുള്ള ഇതൊക്കെ പോകും പെട്ടെന്ന്. അപ്പോൾ അതേ ഇങ്ങനെ ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ചുറ്റുപാടൊക്കെ നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം. ഈ ഭാഗത്തൊന്നും വെള്ളമേ നമ്മൾ ആക്കുന്നില്ല കണ്ടോ. ഈ ഒരു ഇത്രയും ഭാഗങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അതായത് ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചീത്തയൊന്നും ആവാനില്ല. നോക്കിക്കേ, ഇങ്ങനെ ജസ്റ്റ് ആക്കിയാൽ മതി. പിന്നെ എനിക്ക് എല്ലാവരും പറയും ഈ വീട് കാണുമ്പോൾ ഇതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ന് പറയുമ്പോൾ നമ്മൾ 100% ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കും. ഇപ്പോൾ വീട്ടിലെ ജോലി, മക്കളുടെ കാര്യം മാത്രം നോക്കുന്നവർക്ക് ധാരാളമായി സാധിക്കും. എനിക്കറിയാം ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കാത്ത ദിവസം, സ്റ്റിച്ചിങ് വീഡിയോ ഇല്ലാത്ത ദിവസം, വീട്ടിലെ കാര്യം മാത്രം നോക്കി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരുപാട് ലബ സ്നാക്സ് ഉണ്ടാക്കാൻ, അടിക്കടി ഉണ്ടാക്കാൻ സമയം കിട്ടും, വീട് നല്ല ക്ലീനാക്കി വെക്കാൻ പറ്റും, പിന്നെ എന്താ പറയുക, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു കാര്യം, ജോലി എന്തെങ്കിലും ചെയ്യാതിൻ്റെ ഇടയിൽ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കില്ല കേട്ടോ. അത് എനിക്ക് എൻ്റെ ഒരു ഇതിൽ, അനുഭവത്തിൽ പറയണ കാര്യം, എനിക്ക് സാധിക്കാറില്ല. കാരണം എന്താ, നമ്മൾ ധൃതി പിടിച്ച് ചരച്ച് തേച്ച് കാക്കിയിട്ടായിരിക്കും നമ്മളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോവുകയാണെങ്കിലും ക്ലാസ്സിനാണെങ്കിലും അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതാകുമ്പോൾ ആ ഓൺ ദ സ്പോട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെ ഇത് നോക്കിക്കേ, നമ്മൾ ഈ ബാക്ക് സൈഡും എല്ലാം ഞാൻ ക്ലീനാക്കി തക്കിയിട്ടിരുന്നുണ്ട്. ബാക്കി ഇനിയും ഒഴിപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മതി, ഒരു അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയൊരു തുണിയൊന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒരു തുണി നനച്ചെടുത്തിട്ട് സോപ്പൊന്നും ഇട്ടിട്ടില്ല. നമുക്കിതേ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നനവുള്ള തുണി ആയിരിക്കണം. നമ്മൾ ബ്രഷ് വെച്ച്, നിങ്ങൾക്ക് ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. സംഭവം അല്ലാണ്ട് വെള്ളമൊന്നും വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നോക്കിക്കാം. പിന്നെ മെഴുക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മാവൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് നമ്മൾ അരയ്ക്കുമല്ലോ, അതൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കുതിർന്ന് വരണം ഈ അഴുക്ക് പോകാനായിട്ട്. അപ്പം എന്തെങ്കിലും ദോശമാവ്, ദോശമാവാകുമ്പോൾ വെള്ള കളറാകുമ്പോൾ അറിയില്ല, അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം സമയത്ത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുക്കാം. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ നൂലാണ് കേട്ടോ, നമ്മളാ തുണി ഇത് ചെയ്തതിൻ്റെ നൂലുണ്ട് ആ തുണിക്ക്, അതാണ് ഇങ്ങനെ പിട്ടി പറ്റി പിടിച്ച് നിൽക്കുന്നത്. കണ്ടോ, നൂലുകളാണ് കേട്ടോ അത്, ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ, നല്ല അസൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നൂലാണേ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, മിക്സി നല്ല ഇവിടെയൊക്കെ പുതു പുത്തനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുപോലെ നാരങ്ങയുടെ തൊണ്ട് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.